ഹായ് ഹലോ തേജസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ, ഈ കാണിക്കുന്ന പൂ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. നിറയെ പൂക്കൾ, നിറയെ മൊട്ടുകൾ. ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേര്. പക്ഷേ എന്നും പൂ തരും, എന്തും പൂ വേണമെന്ന് ആഗ്രഹമുള്ളവർ, എൻ്റെ ഗാർഡൻ എന്നും ഫ്ലവർ കൊണ്ട് നിറയും ആഗ്രഹമുള്ളവർ ഇതിൻ്റെ. അയ്യോ, കുഞ്ഞൂസ് ഇവിടുന്ന് അമ്മനെ വിളിക്കുന്നു കേട്ടോ, സോറി. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊണ്ട് നട്ടു നോക്കൂ കേട്ടോ. ഒരു കെയറിങ് ഇല്ല, ഒരു കാശ് ചിലവ് ഒന്നുമില്ല. വള അധികം വളരുടെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. സാധാരണ ഇതിൻ്റെ ഒരു കമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ട് നട്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ചെറിയൊരു കമ്പാണ് കിട്ടിയത്. ഇതിൻ്റെ ഇപ്പോൾ കമ്പ് ഞാനിട്ട് ഒരു പൂവില്ലാത്ത ഒരു കമ്പ് നോക്കി ഒടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലൊരു കമ്പ് മതി, ഇത്ര ചെറുത് മതി, ഇതിലും ചെറുത് മതി, ഇവിടെ നിന്നായാലും ഇത് പിടിച്ചോളും. അപ്പോൾ ഇത്ര ചെറിയൊരു കമ്പ് മതി. ഇത് സാധാരണ ഒരു മണ്ണ്, സാധാരണ മണ്ണ് കണ്ടോ, അതിൽ വളം ഒന്നും ഇട്ടിട്ടില്ല, സാധാരണ മണ്ണാണ്. അപ്പോൾ ഇതിൽ വെറുതെ ഒന്ന് കുത്താം കണ്ടോ, പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. കുറച്ച് വെള്ളം ഒഴിച്ചോളൂ, ഇത് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇത് ഞാനിപ്പോൾ വെച്ചേക്കണത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നട്ടേക്കണത്. അപ്പോൾ ഇതിന് നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ, തണലത്ത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, വെയിലത്ത് നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു കൂടുതൽ ഫ്ലവർ ഉണ്ടാവുക. പിന്നെ കുറച്ച് പിടിച്ച് വരുമ്പോൾ ഇതിൻ്റെ കമ്പ്, ഇതിൻ്റെ കമ്പ് നേരെ പോകുമ്പോൾ ഇതിൻ്റെ കമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിറയെ ബ്രാഞ്ചുകളും അതിലെല്ലാം മുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇത് കാട്ടുചെടിയാണോ എന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് കാട്ടുചെടിയാണെന്ന്? വഴി നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഒരു യെല്ലോയും വൈറ്റ് കളറും അതുപോലത്തെ ഒരു ഫ്ലവർ കാണാം, അതിങ്ങനെ പടർന്ന് നിൽക്കണമെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇങ്ങനെ ഷെയ്ഡില്ല, നടുക്കിൽ യെല്ലോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നും ഗാർഡനിൽ പൂ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഈ ഒരു പ്ലാന്റ് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു കമ്പ് കൊണ്ട് നട്ടു നോക്ക്, ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.